2024-25 സംസ്ഥാന ബജറ്റിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്നും വിവിധ പ്രവൃത്തികൾ ഉൾപ്പെടുത്തിയതായി ലിൻഡോ ജോസഫ് MLA വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മണ്ഡലത്തിലെ 3 പ്രവൃത്തികളാണ് 20% തുക വകയിരുത്തിയുള്ള ഭരണാനുമതിയുള്ള പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2024-25 സംസ്ഥാന ബഡ്ജറ്റിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്നും വിവിധ പ്രവൃത്തികൾ ഉൾപ്പെടുത്തിയതായി ലിൻഡോ ജോസഫ് MLA വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കാരമൂല ജംഗ്ഷൻ, തേക്കുംകുറ്റി മരഞ്ചാട്ടി റോഡ് 3 മുതൽ 7 വരെ 4.5 കോടി രൂപ, തിരുവമ്പാടി PWD റെസ്റ്റ് ഹൌസ് നിർമ്മാണത്തിന് 3.5 കോടി രൂപ, ഈങ്ങാപ്പുഴ കാക്കവയൽ റോഡ് 1.5 മുതൽ 3 വരെ 2 കോടി രൂപ എന്നിങ്ങനെയാണ് 20% തുക വകയിരുത്തി ഭരണാനുമതിയുള്ള പ്രവൃത്തികൾ. 20% തുക വകയിരുത്തിയുള്ള ഭരണാനുമതിയുള്ള പ്രവൃത്തികൾ. ഇതിനു പുറമെ കൂടത്തായി കോടഞ്ചേരി റോഡ്, തിരുവമ്പാടി ഗവൺമെൻറ് ITI 2ാം ഘട്ടം, ഫാത്തിമ എസ്റ്റേറ്റ് തോട്ടുമുക്കൻ റോഡ്, മണാശ്ശേരി മുത്താലം മുത്തേരി റോഡ്, തൊണ്ടിമൽ കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്, പെരുമ്പൂള നായാടമ്പൊയിൽ റോഡ്, കൂടഞ്ഞി മാങ്കയം മരഞ്ചാട്ടി റോഡ്, അടിവാരം 100-ാം തോട് റോഡ്, അടിവാരം വള്ളിയാട് 4-ാം വളവ് റോഡ്, കൂടഞ്ഞി പൂവാറൻതോട് നായാടമ്പൊയിൽ റോഡ്, നെല്ലിപ്പൊയിൽ മുണ്ടൂർ കണ്ടപ്പഞ്ചാൽ റോഡ്, ചിപ്പിലിത്തോട് മേലെ മരുതിലാവ് തളിപ്പുഴ റോഡ്, അഗസ്ത്യൻമുഴി പാലം, കക്കാടമ്പൊയിൽ ടൂറിസം ഗ്രാമം, താഴെ കൂടഞ്ഞി തേക്കുംകുറ്റി റോഡ്, അമ്പായത്തോട് ഈരൂട് കോടഞ്ചേരി റോഡും ഈരൂട് പാലവും, മുക്കം CSC കെട്ടിടം എന്നിവയാണ് ബജറ്റിൽ ടോക്കൺ പ്രൊവിഷനായി ഉൾപ്പെടുത്തിയ മണ്ഡലത്തിലെ മറ്റു പ്രവൃത്തികളെന്നും ലിൻഡോ ജോസഫ് MLA വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.